Hello guys, welcome back to another video of gaming world by Aman and Arfan. Appa guys ningal ippo nammale kandu oru vaaru divasam kaalaga aayittundu nariya. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ രണ്ട് വണ്ടിയുടെ റിവ്യൂ ഒരു വീഡിയോ അങ്ങ് ചെയ്യാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ടിയാണ് റിനോൾട്ട് മെഗാനെ. ഓക്കെ, റിനോൾട്ട് മെഗാൻ AARS എന്നാണ് ഈ വണ്ടിയുടെ പേര്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇനി ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ചോദ്യം, ഈ ബുധനാഴ്ച വീഡിയോ വന്നില്ലല്ലോ എന്നുള്ള കാര്യം. എനിക്ക് വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ആ വീഡിയോ എന്തോ ഒരു കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതെന്തോ കാര്യങ്ങളൊക്കെ പറ്റി. ഞാനൊരു സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ട പോലെ അങ്ങനെയാണ് എനിക്ക് ഈ കാര്യങ്ങൾ വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. അപ്പോൾ ഗൈസ് എന്താണെന്ന് പറഞ്ഞു അറിഞ്ഞോ. അപ്പോൾ ഗൈസ് നമ്മളെ റിനോൾട്ട് മെഗാനെ എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഫിഫയുടെ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നു ഞാൻ ഏത് ടീമാണെന്ന്. ഞാൻ പോർച്ചുഗലാണ്. ഏത് ടീമാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഞാൻ പോർച്ചുഗലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ട് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വണ്ടിയാണ് റിനോൾട്ട് മെഗാനെ RS എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. ഈ വണ്ടി എടുക്കാനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഇതിൽ പറയാനായിട്ട് തരണം. ഈ ബുധനാഴ്ച വീഡിയോ വരാനുള്ളതാണ്. പക്ഷേ ഇനിയിപ്പം കുറച്ച് രണ്ട് ദിവസമൊക്കെ വീഡിയോ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇൻസ്റ്റാഗ്രാമുള്ളവരൊക്കെ നോക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി ഒരുപാട് ഓർമ്മകളുള്ള വണ്ടിയാണ്. കാരണം ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ശേഷം 2 ഇയേഴ്സായി. ഈ വണ്ടിയാണത് ജൂലൈ 11 2020 2020 ജൂലൈ 11 ഞാൻ ക്രൂറ്റൂർ മേടിച്ച വണ്ടിയാണ്. ഇപ്പം 2022 2 ഇയേഴ്സായിട്ട് എനിക്ക് ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ അധികം ഒന്നും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല എന്നല്ല, അധികം ഒന്നും ഒട്ടും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല. വളരെ തുച്ഛമായ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മിച്ചിട്ടുള്ളൂ. കാരണം ഇതൊരു കിട്ടില്ല വണ്ടിയാണ്. ഞാൻ കുറച്ച് ഇപ്പം എടുത്തോണ്ടൊന്നും കുറേ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അന്ന് തന്നെ കുറേ ക്രേസൊക്കെ വന്നപ്പോൾ നമ്മളെ ബമ്പേഴ്സും പിന്നെ എക്സോസൊക്കെ മാറ്റി കിഡിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടം എൻ്റെ വീട്ടിലാണ് കളവ്. അപ്പോൾ അത് കൊണ്ട് യൂസ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വണ്ടി കിഡിലാണ് ഇപ്പോഴും അതിമനോഹരമായിട്ടാണ്. ഈ വണ്ടി ഓട്ടിക്കാൻ വേറെ പ്രത്യേക ഒരു ഫീലിംഗ് അല്ലെങ്കിലാണ്. ഇൻറ്റീരിയർ നടത്തി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഒരു ടാബാണ്. നിങ്ങൾ കണ്ട വണ്ടി ഇപ്പോൾ കാണിച്ചു തരാം. ഇൻസ്റ്റാ ഇതുണ്ടല്ലോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ടാബ് കണക്കിനാണ്. ടാബ് കണക്കല്ല, ടാബ് എന്ന് തന്നെ പറയാം. ടാബ്, ഓക്കെ, ടാബ് പോലെ ഇരിക്കണം. ടാബും അതിമനോഹരമായ റിനോൾട്ടിൻ്റെ വണ്ടിയാണ്. അത്യാവശ്യം ഞാൻ റിനോൾട്ടിൻ്റെ അങ്ങനെ വണ്ടിയൊന്നും വാങ്ങി ഉപയോഗിക്കാറുമില്ല. പക്ഷേ ഈ വണ്ടി അത്യാവശ്യം കിടുക്ക വണ്ടിയാണ്. കാരണം ഒരു ചെറിയൊരു വണ്ടി കിട്ടില്ല. വണ്ടി ഗോ ഫോർ ദിസ് ഞാൻ പറയും. കാരണം അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു വണ്ടിയാണ്. കാരണം ജൂലൈ 11 വാങ്ങിയ വണ്ടി കൂടെ കണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം ഈ വണ്ടിക്കുള്ള. അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കിയിരുന്നത് ഈ വണ്ടിയും അതേപോലെ ഗോൾഫും ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോക്സ് വാഗൻ്റെ പോളോയുടെ വേറൊരു വർഷനാണ് ഗോൾഫ്. അതാണ് ഞാൻ നോക്കിയത്. അങ്ങനെ അത് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇതായിരിക്കും ഇല്ല. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിൽ നല്ല കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഗൈസ് അടുത്ത വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറയും ഇറ്റ് ഈസ് ഫോർഡ് F-150 SVT RAPTOR. കേട്ടോ, ഫോർഡ് റാപ്റ്റർ F-150 ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ്. ഞാനിതൊരു CBI യൂണിറ്റായിട്ട് മാറ്റിയിരിക്കണേ. ഇത് ഫുള്ള് ഇതിനകത്ത് നമ്മൾ ഗ്ലൗസും ഹെൽമെറ്റും ഇട്ടിട്ട് ഓടിക്കും. കാരണം ഈ വണ്ടി എൻ്റെ അടുത്ത് എനിക്ക് ഓടിക്കാനോ എനിക്ക് കൈവശം കൂടുതൽ ദിവസം വയ്ക്കാനൊന്നും പറ്റാനൊന്നുമില്ല. കാരണം ഇതൊരു ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൊടുത്തേക്കുന്നതാണ് ഈ വണ്ടി.
ഞാൻ വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് കയറി ഗ്ലൗസോ ഹെൽമെറ്റൊക്കെ ഇട്ട് അത്രയും പൊട്ടക്ക് ഞാൻ ഒരു ദിവസത്തേക്ക് വീഡിയോ വേണ്ടി ചോദിച്ചിട്ട് എടുത്തോണ്ട് എല്ലാം സ്വന്തം വണ്ടിയാണ്. ഞാൻ അവർക്ക് വിട്ടു കൊടുത്തേക്കുന്നുണ്ടാവും. CBI അതൊക്കെ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പെർമിറ്റ് ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ വണ്ടി തിരിച്ച് കൊണ്ടുപോയി കൊടുക്കണം. അതിനേക്ക് റൂളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ പേര് അതി നല്ല ലോങ് പറയാം, F150 SVT റാപ്റ്റർ ഈവോ 1 എൻഫോസർ യൂണിറ്റാണ്. എൻഫോസർ യൂണിറ്റ് എൻഫോസർ ഒരുപാട് സവിശേഷതകളും കാര്യങ്ങളൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു റാപ്റ്ററാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പക്ഷേ എപ്പോഴെങ്കിലും അതൊക്കെ ഓട്ടിക്കാൻ കിട്ടുള്ളൂ. എസ് കണ്ടോ, ഇത് ഇപ്പോൾ ഇത് നമുക്ക് ഓണാക്കാൻ പറ്റും. ഓണാക്കാനും ഓഫാക്കാനുള്ള സ്വിച്ച് നമുക്ക് ഈ വണ്ടി കേട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴും ഓണാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആരും വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് കുറച്ചൊക്കെ ഡ്രൈവ് നോക്കാം. ആൾക്കാരൊക്കെ പേടിക്കില്ല എന്നൊക്കെ. കാരണം ഒരു പോലീസ് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊന്നും തന്നെ വിജയിക്കും. കാരണം ഇതിൻ്റെ സൗണ്ടും എല്ലാം കൊടുക്കായിട്ട് ആൾക്കാർ പറയും. കാരണം ഇതിന് കിട്ടിയ ഒരു ഫീച്ചറല്ല. കാരണം ഇതൊരു സേഫ്റ്റി സൈഡ് ഇതിന് വെച്ചിട്ടാണ്. കാരണം ഇത് അതിമനോഹരമായ ഒരു വണ്ടി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂടെ ഒരു വണ്ടിയാണ് കേട്ടോ. എൻഫോഴ്സർ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏത് ഫിഫയിൽ നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, എനിക്ക് കൂടെ അറിയാമല്ലോ ഏതാണ്. ഞാൻ പോർച്ചുഗലാണ്, നമ്മളെ റൊണാൾഡോ CR7. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു കളിയും കല്ലൊക്കെ. ഓക്കെ, അതുപോലെ ഇവിടെ നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കണം, തമ്മിലും കല്ലൊക്കെ ഇടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ ഫോട്ടോയും കല്ലൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാരണം. അപ്പോൾ കേസ് നമ്മൾ ലൈറ്റില്ലേ, എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റില് ലൈറ്റ് ഇട്ടിട്ടുള്ള ആദ്യത്തെ ഇൻറ്റീരിയർ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഒരു പല പല കളുടെ ഒരു DJ ഫീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ എന്താ തീരണം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതധികം ഇട്ടൊന്നും നടന്നും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാര്യം സീന കാരണം പാക്കാണ്. അതായത് കുഴപ്പമൊന്നും ഇല്ലാത്ത നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. സീന കാലൊക്കെ ആകും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ ചെയ്യേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ഇത് നമ്മൾ ഈ വണ്ടിയുടെ സ്വിച്ചും കാലിലൊക്കെ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾക്ക് ഈ വണ്ടി എടുത്തല്ലോ. ഇതാ റൈറ്റ് വന്നിട്ടാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഈ വണ്ടിയിലെ ഹോണും ഡിം ബ്രൈറ്റും ഒരു സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അത് പറയാൻ പറ്റാത്ത സീക്രട്ടാണ്. കാരണം ഇത് ഈ ഒരു വണ്ടി വേറെ ആൾക്കാർക്ക് ഓടിക്കാമെന്ന് പറ്റും. കാരണം അതിമനോഹരമായ ഒരുപാട് ഒളിച്ചായിട്ടുള്ള ഒരുപാട് ഇല്ല, ഫുൾ വണ്ടി ഓടിക്കുന്ന പ്രോസസ്സിങ് കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പാടെ ആക്സിഡൻറ്റും ബ്രേക്കും മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു പുതിയൊരാൾ ഇതറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ വണ്ടിയിലായിട്ട് ഇത് പുതിയ ഫ്രഷ് റാപ്റ്റർ വാങ്ങിച്ച് ഫുള്ളി എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഫുള്ളി അവരെ ഇതിന് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ കല്ലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ വെച്ചാൽ ഒന്ന് റൈഡിങ് കല്ലൊക്കെ ചെയ്യാനും കല്ലൊക്കെയാണ് വണ്ടി ഒന്ന് ഓടി കൂടെ. അപ്പോൾ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ നേരെ മിയാമിയ എയർപോർട്ടിൽ കല്ലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു എന്തെങ്കിലും വീടും നമ്മൾ എപ്പോഴും വന്ന വീട് സ്ഥലം ഈ വീട്ടിലുള്ള സ്ഥലമാണ്. നമ്മൾ എല്ലാ കുറേ വീടിയൊക്കെ പറഞ്ഞ് കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര കൂടി കണ്ടുണ്ടാവും. അതായത് ഇത് വായിട്ട് കിട്ടാൻ മാത്രമേ ഫോണ് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഫോണ് ഡിമ്പും ബ്രൈറ്റും അതും ഫോണിൻ്റെ സ്വിച്ചിലാണ് മുതൽ. ആ ഫോൺ അടിക്കുമ്പോൾ നമുക്ക് അതായത് ഫോണിൻ്റെ രണ്ട് ഡബിൾ ടാപ്പിൻ്റെ ഒരു സ്വിച്ചുണ്ട്. അതും കൊണ്ട് ചെയ്തുകഴിയുമ്പോൾ നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡ്യൂട്ടി ഈ മോളിലെ ലൈറ്റ് കലക്കണം. ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് അവർക്ക് കൂടെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാർ വന്ന് വണ്ടി വാങ്ങിച്ചു. അപ്പോൾ നമ്മളെങ്ങനെ പോകുന്നു വെച്ചാൽ, നമ്മളെ കൂട്ടുകാരെ നമ്മളെ ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മളെ IIT കാരിലൊക്കെ കൊണ്ടുവരണമുണ്ട്. കൊണ്ടുവന്ന് ഇവിടെ എത്താറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരിത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തിരിച്ച് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ IIT സർവീസൊക്കെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബോഡി ചോക്ക് കംപ്ലയിൻ്റൊക്കെ മാറിയാന്നു എല്ലാം നമുക്ക് ഈ ഒരു അറിയാൻ വേണ്ടി. അപ്പോൾ കേസ് നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരും കാര്യമൊക്കെ ഇപ്പോൾ എവിടെ കിട്ടും. അതിന് മുമ്പ് നമുക്ക് ഈ വണ്ടി ദിവസം കാര്യമൊക്കെ ഇട്ട് അവരടുത്ത് നമുക്ക് വണ്ടി കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ IIT ന് വേണ്ടി വെയിറ്റ് ചെയ്യാം. IIT വന്നിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാനുള്ള പ്ലാനാണ്.
അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടികൾക്ക് ഇവിടെ വർക്കിംഗ് കൽക്കിച്ചിട്ട് അവർ വരുമ്പോൾ വണ്ടി 100 വരുന്നു. അത് കഴിഞ്ഞപ്പോൾ i8നകത്ത് കയറിയിട്ട് ഇനി കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് i8 കാലിലൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്ത് ലുക്കും നോക്ക്, മഴയ കാലിലൊക്കെ വേണ്ട നമ്മൾ കൺവെർട്ടബിൾ കല്ലൊക്കെ അടിച്ച് അടച്ചാലിട്ട് ഇങ്ങനെ തുറന്നൊന്നുമില്ല, അടച്ചാലിട്ട് ഇങ്ങനെ ഫുള്ള് വണ്ടി കാത്ത് വെള്ളം കയറൂലേ. ഓക്കെ, അപ്പോൾ സെറ്റാക്കി വെച്ചേക്കാണ്, വൈപ്പറും കല്ലൊക്കെ ഓണാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഓടിച്ച കാലിലൊക്കെ നോക്കണം. ഓക്കെ, വണ്ടി സെറ്റായെന്നാണ് തോന്നുന്നത്. നമ്മൾ അന്ന് കൊണ്ട് കൊടുത്തേനാ, അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. എല്ലാം നമുക്ക് വണ്ടി എല്ലാം ഇതെല്ലാവരും പുറക്കണം. പക്ഷേ ഒരു കുറെ ദിവസം ഓടിക്കാതിരുന്നു പവർക്ക് ഭയങ്കര കൂടിയിരിക്കും കേട്ടോ. വണ്ടി ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഒരു ഫീൽ കേട്ടോ ഇത് ഓടിക്കാൻ. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടവരുടെ ഈ വണ്ടി വാങ്ങുന്നത് ഷോറൂമിൽ നിന്ന് ഇറങ്ങണ എല്ലാം നമ്മൾ യൂട്യൂബ് വീഡിയോ നല്ല കിടപ്പുണ്ട്. ഒരു മാസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി ഇപ്പം എന്നെ കണ്ടത് 4 മാസം. ഞാൻ വണ്ടി വാങ്ങിച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് ആ വീട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം 4 മാസമായിട്ട് ഈ വണ്ടി എൻ്റെ അടുത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ 1 മാസം ആയിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് കിലോമീറ്റർ ഒരുപാട് യാത്രകൾ ഞാൻ വീഡിയോ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുണ്ട്. ഈ വണ്ടിച്ച് റൈഡ് വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ ഈ വണ്ടി ഒരു ക്യാമറ ഓഫാക്കാനൊക്കെ വീഡിയോ എടുക്കാതൊക്കെയാണ് ഞാൻ പല യാത്രയിലും പല ആവശ്യത്തിനു വേണ്ടി പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് കിലോമീറ്റർ കലക്കിട്ട് അവിടെ ഇനിയും ഒരുപാട് യാത്ര പല വണ്ടിയിൽ പോയി. ഈ വണ്ടി മാത്രമല്ല, ഈ വണ്ടി പുതിയ ഫ്രഷ് വണ്ടി, പുതിയ വണ്ടി എടുക്കാൻ പറ്റും. കുറേ ദിവസത്തേക്ക് പുതിയ വണ്ടി എടുക്കും. ഈ വണ്ടി കിടന്ന് പറയാനുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല പവറുള്ള കല്ലൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ, നാളെ കൂടി കാഴ്ച എടുക്കണം. അതൊരിക്കും ബൈ ഗൈസ്, സീ യു. ഓക്കെ.